ഹലോ, സിമ്പിൾ ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്നതാണ്. വള്ളംകളി കാണാൻ പോകുന്ന ആലപ്പുഴ, ആ കാഴ്ചകളിലേക്ക് പോവാം. കണ്ണൂർ ആലപ്പി എക്സിക്യൂട്ടീവിനാണ് പോകുന്നത്. ഇവിടെ 6:40 എത്തും രാവിലെ. അതാ വരുന്നു നമ്മളുടെ എക്സിക്യൂട്ടീവ്. ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള ട്രെയിനാണ് എക്സിക്യൂട്ടീവ്. കോഴിക്കോട് ചാലക്കുടി, ചാലക്കുടി കോഴിക്കോട്, മിക്കവാറും ഈ ട്രെയിനിലാണ് വരവും പോക്കും. എൻ്റെ കൂടെ ഒരു ആളുകൂടി ഉണ്ട്, ബഷീർക്ക. ഒരു ഈ ട്രെയിനിൽ ഉണ്ടാവും. കൊയിലാണ്ടി എന്ന് കയറിയിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ ഷൊർണൂരെത്തി. ഭാരതപ്പുഴയുടെ മുകളിലൂടെ അങ്ങനെ നമ്മുടെ എക്സിക്യൂട്ടീവ് മന്ദം മന്ദം പോവുകയാണ് സുഹൃത്തുക്കളെ. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ചേർത്തലയിൽ ഞങ്ങൾ ബസ് കയറി അർത്തുങ്കലെത്തി. അർത്തുങ്കൽ പള്ളി. റൂമിൽ പോയി ഫ്രഷായി വന്നിട്ട് വേണം പള്ളിയൊക്കെ ഒന്ന് കാണാൻ. അങ്ങനെ പള്ളിയുടെ ബാക്കിൽ ഒരു കടയിലെത്തി. ഭയങ്കര ദാഹം. അന്നാ ഒരു ജീരക സോഡ കുടിക്കാമെന്ന് കരുതി. ഒരു ടേസ്റ്റ് ഇല്ലാത്ത ജീരക സോഡ. ഇതാണ് പള്ളി, അർത്തുങ്കൽ പള്ളി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ പാരീസ് കോട്ടൺ. റൂമിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതാ ഈ ഹോട്ടലിൽ. സാമ്പാറ ഊണ് കഴിഞ്ഞു. നല്ല നാടൻ പൂവമ്പോഴുണ്ടായിരുന്നു, ഞാണിപ്പൂവൻ, അത് വാങ്ങി. ഊണ് നല്ല ഊണായിരുന്നു അല്ലേ? നല്ല എരിവൊക്കെ ഉണ്ടല്ലോ. എത്ര ഊണിന് ചാർജ്? 80 ഒരെണ്ണത്തിനോ? ഏ, ഒരു ഊണിന് 80? ആഹാ, കുറച്ച് കൂടുതലാണല്ലോ അല്ലേ. ചേർത്തലയിലെ ഇവിടെയാണ് ഇന്ന് രാത്രി ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. അകത്തേക്ക് ഒരു നോക്കാം. അങ്ങനെ ഭക്ഷണം കഴിച്ചു ഞങ്ങളങ്ങനെ അർത്തുങ്കൽ പള്ളി കാണാൻ വേണ്ടി ഇറങ്ങി. 2010 ജൂലൈ 9 ഈ പള്ളിയെ ബസലിക്കയായി ഉയർത്തിയത്. മറിയത്തിൻ്റെ സന്ദർശനം. ഇവിടെ വലിയൊരു കൊടി വെച്ചിട്ടുണ്ട്, കൊടിമരം. കേരളത്തിലെ 7-ാമത്തെയും ആലപ്പുഴയിലെ 1-ാമത്തെയും ബസലിക്കയാണ് അർത്തുങ്കൽ. ബാലനായ യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തുന്ന സീൻ. യേശുവിൻ്റെ ജ്ഞാനസ്നാനം. കാനായിലെ കല്യാണ വിരുന്ന്. പ്രഘോഷണം. താബോർ മലയിലെ യേശുവിൻ്റെ രൂപാന്തരീകരണം. അതിനടുത്ത് തന്നെ ഇവിടെ ഇവിടെ നമ്മൾ മെഴുകുതിരി വെച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലം. ആയിരത്തി 1584 പള്ളി പുതുക്കി പണിതത് അന്നത്തെ വികാരിയായിരുന്ന ഫാദർ ഫെനീഷ്യ ആയിരുന്നു. ഫാദറിനെ ജനങ്ങൾ പിന്നീട് വിശുദ്ധനായി കരുതി. അവിടെ സ്റ്റെപ്പ് ഉണ്ടല്ലോ. യൂറോപ്യൻ പുരോഹിതനായിരുന്ന അദ്ദേഹത്തെ ജനങ്ങൾ വെളുത്തച്ഛൻ എന്ന് വിളിച്ചിരുന്നു. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മറ്റൊരു പേരായി വെളുത്തച്ഛൻ മാറി. 1632 ഫാദർ ഫെനീഷ്യ മരണമടയുകയും പള്ളിയുടെ ഉള്ളിൽ തന്നെ സംസ്കരിക്കുകയും ചെയ്തു. ഇറ്റലിയിൽ നിന്നാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം പള്ളിയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത്. ഇത് വിശുദ്ധ കുർബാന സ്ഥാപനം. മുമ്പിലും പുറകിലുമായിട്ട് 2 പള്ളിയുണ്ട് ഇവിടെ. ഇത് പഴയ പള്ളിയാണ്.
ഇത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ദേവാലയം എന്നാണ്. ദേവാലയം എന്ന് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അൽത്താര എന്നായിരിക്കും ഏറ്റവും വലുത്. ദ ലാർജസ്റ്റ് ഷ്രൈൻ ഓഫ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ ഇൻ ദ വേൾഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അർത്തുങ്കൽ സെയിൻറ്റ് ആൻഡ്രൂസ് ബസലിക്ക എന്നും സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് ഇൻ്റർനാഷണൽ ഷ്രൈൻ എന്നും പേരുണ്ട് ഇതിന്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണിത് സ്ഥിതി ചെയ്യുന്നത്. 16th century പോർച്ചുഗീസ് മിഷണറിമാരാണ് ഇത് പണിയെടുപ്പിച്ചത്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ലോക പ്രശസ്തമാണ് ഇവിടുത്തെ. ശബരിമല ദർശനം കഴിഞ്ഞെത്തുന്ന ഈ ഭാഗത്തുള്ള അയ്യപ്പ ഭക്തർ അർത്തുങ്കൽ പള്ളിയിൽ വെളുത്തച്ഛൻ്റെ സവിധത്തിലെത്തി നേർച്ചകൾ സമർപ്പിച്ച് മാലയൂരുന്ന ഒരു പതിവുണ്ട്. കേരളത്തിലെ നാട്ടുരാജ്യങ്ങളിൽ ഒന്നായിരുന്ന മൂത്തയടത്ത് രാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്നു അർത്തുങ്കൽ. വ്യാവസായിക കേന്ദ്രം കൂടിയായിരുന്ന ഈ പ്രദേശത്ത് ധാരാളം ക്രൈസ്തവരുണ്ടായിരുന്നു. പക്ഷേ ദേവാലയത്തിൻ്റെയും വൈദികരുടെയും അഭാവം മൂലം മാമോദീസ അടക്കമുള്ള കൂതാശകൾ സ്വീകരിക്കുവാൻ ഇവർക്ക് മാർഗമുണ്ടായിരുന്നില്ല. വാസ്കോഡഗാമയുടെ കേരള സന്ദർശനത്തിന് ശേഷം ഇവിടെ എത്തിയ പോർച്ചുഗീസ് മിഷണറിമാരിൽ ചിലർ മൂത്തയിടത്തും സന്ദർശിച്ചു. തദ്ദേശവാസികളായ ക്രൈസ്തവർ ഇവരെ ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അർത്തുങ്കൽ കേന്ദ്രമാക്കി അന്ന് ഈ പ്രദേശം ഉൾപ്പെട്ടിരുന്ന അങ്കമാലി രൂപതയുടെ മെത്രാനായിരുന്ന മാർ അബ്രഹാമിൻ്റെ അനുവാദ പ്രകാരം മത പ്രബോധനവും കൂതാശം നൽകലും ആരംഭിച്ചു. യേശു മുൾമുടി ധരിപ്പിക്കപ്പെടുന്നു. നിത്യ ആരാധന ചാപ്പൽ ഇത് കൂട്ടിട്ടേക്കാണല്ലോ. യേശു കുരിശ് ചുമക്കുന്നു. യേശുവിൻ്റെ കുരിശു മരണം. 1560 മുതൽ മിഷണറിമാരും നാട്ടുകാരായ ക്രൈസ്തവരും ഒരു ദേവാലയം പണിയുന്നതിനായി മൂത്തയടത്ത് രാജാവിൻ്റെ അനുവാദം തേടിയെങ്കിലും അദ്ദേഹം ആദ്യം സമ്മതം നൽകിയില്ല. എന്നാൽ നിരന്തര അഭ്യർത്ഥനയും മിഷണറിമാരിൽ നിന്ന് തനിക്ക് ലഭിച്ച സഹായങ്ങളും പരിഗണിച്ച് രാജാവ് ദേവാലയ നിർമ്മാണത്തിന് അനുമതി നൽകുകയും തടിയുടെ ആവശ്യത്തിലേക്കായി തൻ്റെ ഉദ്യാനത്തിൽ നിന്ന് മരങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്തു. പ്രകാരം 1581 അർത്തുങ്കലിൽ വിശുദ്ധ അന്ത്രയോസിൻ്റെ നാമധേയത്തിൽ തടിയിലും തെങ്ങോലയിലും വടക്കോട്ട് ദർശനമായി പണികഴിപ്പിച്ച ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടന്നത് വിശുദ്ധ അന്ത്രയോസിൻ്റെ തിരുനാൾ ദിനമായ നവംബർ 30 യേശുവിൻ്റെ സ്വർഗാരോഹണം. അപ്പോൾ യേശുവിൻ്റെ ജനനം മുതൽ മരണം മുതൽ ഉയർത്തി ആഗമനം, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, അതുവരെ ജനനം മുതൽ ഇതുവരെ ഇവിടെ ഇതല്ല അതിന് ഒരെണ്ണം കൂടി ഉണ്ട്. വിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോഹണം ലാസ്റ്റ്. പരിശുദ്ധ കന്യാമറിയം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെടും. അതുവരെയുള്ള ഇത് ഇവിടെ ഉണ്ട്. അർത്തുങ്കൽ ബീച്ചാണിത്. ഈ അർത്തുങ്കൽ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ കാണുന്ന ബീച്ച്. ഇവിടെ കുറേ കടകളൊക്കെ അടച്ചിട്ടൊക്കെയാണ്. ബീച്ചിൽ ഉണക്കമീൻ കച്ചവടം. ഇവിടുന്ന് ഈ ആൾക്കാരൊക്കെ വരുന്നത് ഇതുപോലെ വിജനമായൊരു കടപ്പുറം ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. അതിനൊക്കെ നമ്മുടെ കോഴിക്കോട് കടപ്പുറം കാണണം. അപ്പം ഇതാണ് ആലപ്പുഴയിലെ അർത്തുങ്കൽ ബീച്ച്. നല്ല വൃത്തിയുള്ള ബീച്ചാണ്. ഇവിടെ ഒരു ചേട്ടൻ വലയിടാൻ പോകുന്നു.
നമുക്ക് നോക്കാം വലയിൽ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്. അയ്യോ കുറേ അങ്ങോട്ട് ഇറങ്ങി പോകണ്ടല്ലോ പാവം. അങ്ങനെ ഞാനും ബഷീർക്കയും അർത്തുങ്കൽ ബീച്ചിലൂടെ തേരാപാര നടക്കുകയാണ്. നമ്മൾ എത്ര നടന്നുല്ലേ, എത്ര, 1 കിലോമീറ്റർ പോരാ, 1 കിലോമീറ്ററിനേക്കാളും കൂടുതലാണ്. ഒത്തിരി ടേൺ ബാക്ക്. ടേൺ ബാക്ക് ഫ്രെയിമിൽ നിന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തുണ്ട്. എനിക്ക് ഉപ്പുകാരനേ, അങ്ങനെ ഞങ്ങൾ അർത്തുങ്കൽ ബീച്ചിനോട് വിട പറയുകയാണ്. ഇവിടെ എന്നോട് പാർക്ക് എന്ന് പറഞ്ഞ് പറയുന്നത് പാർക്ക് പച്ചപ്പ് അതാ. ഞങ്ങൾ തോണ്ട ആ അറ്റത്തുനിന്ന് നടന്ന് ഇവിടെ എത്തി. ഓ ശരിയായിപ്പോയി. ഇതൊരു ഹാർബർ, അർത്തുങ്കൽ ഹാർബർ. അർത്തുങ്കൽ പള്ളിയുടെ രാത്രി കാഴ്ചയാണത്. ആ ലൈറ്റ് ഫുള്ള് ഇട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.